വാഴച്ചെടിയിലവിടെ നല്ലൊരു കൊല ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ അത് പഴുത്തിട്ടില്ല, നമ്മുടെ അവിടെ നിൽക്കുകയാണ്. വാഴ കൂമ്പം നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ നടക്കുകയാണ്. ഞാൻ ആദ്യം എണീക്കുന്നത് പിന്നെ അപ്പം ആ സമയത്ത് മമ്മി ചൂടുവെള്ളം ഞാൻ ഷീറ്റൊക്കെ അങ്ങോട്ട് മാറ്റി ഞാൻ ചുമ്മാ അവനെ തട്ടിയെല്ലാം കുടിച്ചിട്ട് മമ്മിയുടെ പിന്നെ ഞാൻ ദൈവത്തിനടുത്ത് ഡാഡി ചേട്ടൻ പോയിട്ട് വരാം, ഞാൻ എണീക്കും. ഡാഡി പോയി, പിന്നെ പോയിട്ട് ഡാഡി വന്നു ബൈബിൾ ആഹാരം കഴിക്കാൻ തുടങ്ങി. ബൈബിളിൽ നിന്ന് എനിക്ക് ദോശയാണ് ദോശയും എണീക്കത്തുള്ളൂ, ചമ്മന്തിയൊക്കെ പതിവില്ലാതെ ഉണ്ടാക്കി വായിച്ചിട്ട് പിന്നെ ഞാൻ ബൈബിൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. കൊണ്ടുവച്ചിട്ട് മുടിയിലൊക്കെ എന്തൊക്കെയോ രീതിയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നോക്കും കണ്ണാടിയിൽ. പിന്നെ മുഖമൊക്കെ നോക്കിയിട്ട് അച്ഛ ആ സംഭവമൊക്കെ ഞാൻ തൊട്ട് നോക്കിയിട്ട് ഞാൻ മമ്മിയുടെ അടുത്തേക്ക് ചെല്ലും. ചെല്ലുമ്പോൾ മമ്മിയുടെ ഇതൊക്കെയോ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ആദ്യമേ കാണുന്നത്, മമ്മിയുടെ നിന്ന് ദോശയും കണ്ട ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ വായക്കത്തൊക്കെ എന്തുവാ തിരിച്ചു വായൊക്കെ ചിലപ്പോൾ ഞാൻ കാണും. അതിൻ്റെയൊക്കെ മാറ്റാൻ വേണ്ടി രാവിലെ പല്ലി വയ്ക്കും. എൻ്റെ ബ്രഷ് ചെയ്ത് പുതിയ ബ്രഷാണ് മേടിച്ചത്, അതുകൊണ്ട് പുതിയ ബ്രഷ് സെലക്ട് ചെയ്തിട്ട് മമ്മി സെലക്ട് ചെയ്തതെന്ന് പേസ്റ്റ് ആയുഷിൻ്റെ പേസ്റ്റും എടുത്തിട്ട് പല്ലിയേക്കാൻ പോവുകയാണ്. ഒരു സമയം ഒരു 8 മണിയാകാണ്ട് അവറായി നിന്ന് കുറച്ച് ലേറ്റായി പോയി എണീക്കുന്നത്. ഓക്കെ, എന്നിട്ട് പേസ്റ്റ് അങ്ങോട്ട് എടുക്കണം. ആഹാ, നല്ല പച്ച കളർ പേസ്റ്റാണ്, ആയുഷിൻ്റെ പച്ച കളർ പേസ്റ്റാണ്. പേസ്റ്റ് എടുത്തു, പല്ല് തേക്കുകയാണ്. ചുക്കു 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 എന്ന് തേക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇത് തേക്കുമ്പോൾ, നമ്മുടെ സെൻട്രൽ ഫ്രൂട്ടിൻ്റെ കണക്കൊക്കെ. ഓക്കെ, ഇതെൻ്റെ പഴയ ഫോട്ടോയാണ്. ഞാൻ നിൽക്കുന്ന മറ്റേ നമ്മളെ ബ്രോ ഡാഡി മമ്മി ഇങ്ങനെ തുപ്പട്ടെ. തുപ്പിയിട്ട് ഞാൻ ബെഡ്റൂമിലൊക്കെ കയറുമ്പോൾ തോർത്തൊക്കെ തോർത്തിട്ട് അപ്പോഴും നമ്മുടെ ബ്രോ കിടന്നുറങ്ങുവാണ്. ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് വരും. ലൈബ്രറിയിൽ ഞാൻ ആദ്യമേ അന്ന് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു വെക്കും. ഒരു പുസ്തകം ഞാൻ സെലക്ട് ചെയ്യും, ഇതെല്ലാം എൻ്റെ ഡാഡിയാണ് എല്ലാം മേടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ്റെ ഒരു ബുക്ക് സെലക്ട് ചെയ്തു. ചുമ്മാ ഒരു കുറച്ച് ഒരു കുറച്ച് വരികളൊക്കെ ഒന്ന് വായിച്ച് ഇതിലേക്ക് ഇൻഫർമേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഡാഡി ഓരോ ദിവസം പുതിയ ബുക്കൊക്കെ മേടിച്ച് വയ്ക്കും. പിന്നെ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബെഡ്റൂമിലേക്ക് പോയിട്ട് എൻ്റെ ബ്രോയിനെ എണിപ്പിക്കും. ചിലപ്പം അവൻ എന്നെ കാട്ടി നേരത്തെ എണീക്കും, അല്ലെങ്കിൽ അവൻ തന്നെ എണീക്കും. പിന്നെ ഞാൻ എൻ്റെ ഫോണിനകത്ത് ഇതിലൊക്കെ സംഭവങ്ങളൊക്കെ നോക്കും. ഫോണിനെ തപ്പിയിട്ട് കണ്ടില്ല, ഇപ്പോൾ കണ്ടു. എൻ്റെ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് എൻ്റെ ഇന്നലത്തെ വീഡിയോക്ക് എത്ര കമൻറ്റ് വന്ന് ലൈക്കൊക്കെ വന്നൊക്കെ ഞാൻ നോക്കും. ഞാൻ ബ്രോയുടെ ചാനലിലും അവന് ഇത്ര സബ്സ്ക്രൈബറായി ഇത്ര വ്യൂസൊക്കെ ആയി ഞാൻ അവനെയും കാണിച്ചു കൊടുക്കും. അവിടെ അപ്പം എണീറ്റ് അവൻ്റെ ചാനൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട്. ബ്രോ തലയോടെ പുതച്ചിങ്ങിരിക്കുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് എണീറ്റ് ഫോണൊക്കെ അങ്ങോട്ട് വയ്ക്കുകയാണ്. ബ്രോ ചാർജൊക്കെ തീർത്ത് വെച്ച് 9% ഉള്ളൂ ഇനി ചാർജ് ചെയ്ത് ഫോൺ വെച്ചു. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ബാത്റൂമിലേക്ക് കയറി നമ്മുടെ കാര്യം സാധിക്കാൻ പോകുന്ന ടൈമാണ്. ഇപ്പോൾ ഒരു 8:05 സോറി 8:05 ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ചുമ്മാ ബാൽക്കണിയിലേക്കൊന്ന് പോയി കിളികളുടെ സൗണ്ടോ അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ നിൽക്കി വന്നിട്ട് പിന്നെ മരങ്ങൾ കിളികളൊക്കെ പറക്കും, അതൊക്കെ മേളിൽ ചെന്നാലേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടക്കോട്ട് ഇങ്ങനെ പോവുകയാണ്. പോയി നിൽക്കുമ്പോൾ അവിടെ നല്ല കാറ്റും അവിടെ ഇവിടെ എല്ലാം നല്ല സൗണ്ട് ഒക്കെയാണ്. നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. ഒരു സമയം 8:30 അവറായി, ഇപ്പോഴാണ് എണീക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പഴക്കൊല കണ്ട്. എപ്പോഴും ദോശയൊന്നും അല്ല, എന്നാലും എനിക്ക് ദോശയും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മമ്മി ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ ഡാഡി എനിക്ക് ചമ്മന്തി ഇങ്ങോട്ട് സേവ് ചെയ്ത് തരുവാണ്. അങ്ങനെ കണ്ടാലും പറയുന്നത്
പിന്നെ അവിടെ ബ്രോ കുറച്ച് തന്നെ ഉടുപ്പിടാതൊക്കെ ആണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ അവൻ കുളിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ഉടുപ്പൊക്കെ എടുത്തുള്ളൂ. അതുവരെ അവൻ ഇങ്ങനെ ഉടുപ്പിടാതെ അതെ. ഇനി ഒരു പഴം കണ്ടൊക്കെ ഉണ്ട്, പഴം, ചെമ്പന്തി, എല്ലാം സാമ്പാർ, സാമ്പാറും ഉണ്ട്. ഓക്കെ, എല്ലാ വട്ടം ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ്. ഓക്കെ, കഴിച്ച് കഴിച്ച് ആ ചായയുണ്ട്, ചായയും കുടിക്കുകയാണ്. എല്ലാം രാവിലത്തെ പ്രാതൽ നല്ല അത്യാവശ്യം നല്ല രാവിലത്തെ പ്രാതൽ നല്ല ടേസ്റ്റ് രാവിലത്തെ പ്രാതൽ നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഓക്കെ, പ്രാതൽ കഴിച്ച് കഴിഞ്ഞു. നീ ഞാൻ പൊതുവെ ഞാൻ പാത്രം കഴുകിക്കും. ഓക്കെ, നീ മമ്മിയുടെ പാത്രം കൊടുത്ത് ഞാനും പാത്രം കഴുകി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. പാത്രം കഴിവൊന്നും നിങ്ങൾ കാണിച്ചില്ല. ഇനി ഞാൻ എൻ്റെ സ്റ്റുഡിയോയും എൻ്റെ തിയേറ്ററുമായ എൻ്റെ സ്റ്റുഡിയോയും തിയേറ്ററുമാണ്, ഹോം തിയേറ്ററോടെയാണ്. ഞാൻ അത് ഓണാക്കും. അവിടെ സിസ്റ്റം ഓണാക്കിയിട്ട് കമ്പ്യൂട്ടർ ചിലപ്പം സ്ലീപ്പിലാണോ അതോ ചാർജോ എന്ന് അറിയത്തില്ല. ആ ഓക്കെ, ചാർജുണ്ട്. കമ്പ്യൂട്ടർ എപ്പോഴും സ്ലീപ്പിലാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് എന്തെങ്കിലും പാട്ടൊക്കെ ഒന്ന് ആദ്യം വെച്ച് കാണും. ഇംഗ്ലീഷ് പാട്ടോ മലയാള പാട്ടോ. അങ്ങനെ ആ മാർഷ്മലയുടെ പാട്ടൊന്നും ചുമ്മാ വെച്ചാൽ മാർഷ്മലയുടെ ഇരി ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പാട്ടൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ നോക്കും. കണ്ടില്ലേ മാർഷ്മലയുടെ നല്ല ഇരിയാണ്, പൊളിയാണ്. ആദ്യം ഞാൻ പാട്ടൊക്കെ കേട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പഠിത്തത്തിൻ്റെ സമയം വന്നിട്ട് ഞാൻ എൻ്റെ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഒന്ന് ഓപ്പണാക്കി എന്തൊക്കെ നോട്ട്സൊക്കെ തന്നു എന്തൊക്കെ വർക്കുണ്ടെന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് ഓണാക്കും. ഓക്കെ, 10:11 PM ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. പിന്നെ നോട്ടൊക്കെ ഒന്ന് എഴുതി വയ്ക്കും. അതങ്ങനെ ഒരു 12 മണി വരെ ആണ്ട് സമയം എടുക്കും. എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചുമ്മാ ഫോണിനകത്ത് എല്ലാം നോട്ടൊക്കെ എഴുതി എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ സംസാരിക്കും വാട്സപ്പിൽ. അമ്മ ഞങ്ങളെ കൂട്ട് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ മിനി വിൽറ്റി കളിക്കും. എന്നും മിനി വിൽറ്റി കളിക്കത്തില്ല ചില സമയത്ത്. അപ്പോൾ മിനി വിൽറ്റി എനിക്ക് കളിക്കണമെന്ന് അങ്ങനെ തോന്നില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഓൺലൈനിൽ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മിനി വിൽറ്റിയൊക്കെ ഞാൻ കളിക്കും. അല്ലാത്തപ്പോൾ പൊതുവെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓ ശേ ആ അമ്മാർ വെടിവെച്ച് കളഞ്ഞ്, എനിക്ക് ആരെങ്കിലും വെടിവെച്ച് കളഞ്ഞാൽ പിന്നെ എനിക്ക് കളിക്കാൻ ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കണമെന്ന് തോന്നും. ഓക്കെ, ഇനി ഗെയിം കളിച്ചതിന് ഇനി ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ്. സമയം ഇപ്പോൾ 12 മണി കണ്ടൊക്കെ ആയി. ഓക്കെ, എൻ്റെ ഡോറേമോനൊക്കെ അവിടെ ഉണ്ട്. ഞാൻ തോർത്തെടുക്കാൻ മറന്നുപോയി. ഓക്കെ, തോർത്ത് എടുത്തിട്ട് ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ്. കുളിച്ചിട്ട് ഞാൻ ഇനി പൗഡറൊക്കെ തിരിച്ച് കുട്ടപ്പനായി വരും. ദാണ്ട ഇനി ഗൈസ് ഒന്നുമില്ലാത്ത കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ നിരാശയായി നോക്കിയിരിക്കും. ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കിളികളൊക്കെ പറന്നുപോയി, കുറച്ചും ചത്തും പോയി. എന്നിട്ട് അന്ന് വെച്ച ആഹാരമൊക്കെ ഞാൻ ഇതുവരെയായിട്ട് എടുത്ത് കളഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ ചുമ്മാ എടുത്ത് നോക്കും. പിന്നെ ഒരു കളിപ്പാട്ട കിളി ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കിളിയുടെ ഓർമ്മയ്ക്കാൻ വേണ്ടി. എന്താ ചെയ്യാനാണ് ഗൈസ്, എൻ്റെ മോനെ വിഷമമുണ്ട്. അവനെ ഈ കിളി ചുമ്മാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ് എൻ്റെ കിളി ഉണ്ടെന്ന് ഒരു തോന്നൽ തോന്നിക്കാൻ വേണ്ടി. അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോയും ഹോം തിയേറ്ററുമായി എൻ്റെ റൂമിലേക്ക് പോകും. പോയിട്ട് ഞാൻ ഇനി ഷൂട്ടിങ്ങിലേക്കുള്ള ടൈമാണ്, അതുകൊണ്ട് ഞാൻ ഇനി കോഡൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടൻറ്റൊക്കെ റെഡിയായി. പിന്നെ ഇനി ക്യാമറ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് സ്റ്റാൻഡൊക്കെ റെഡിയാക്കി ഞാൻ ഷൂട്ട് ചെയ്താൽ മാത്രം മതി. ഒരു ട്രൈപോഡൊക്കെ സെറ്റാക്കി ഞാൻ അങ്ങോട്ട് ഇരുന്ന് എൻ്റെ ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വോ ഞാൻ പറയും. ഓക്കെ, ക്യാമറയിലോട്ട് ആദ്യമേ ക്യാമറയിലൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ട്രൈപോഡൊക്കെ മടക്കി വെച്ച് ഓക്കെ ഞാൻ അതങ്ങോട്ട് ഒതുക്കി ഇങ്ങോട്ട് വെക്കും. അവിടെ നിന്നല്ലോ. ഓക്കെ, അവിടെ നിന്ന് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തോട്ട് വന്ന് എഡിറ്റിങ്ങിലേക്ക് പ്രവേശിക്കും. എഡിറ്റിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തമ്മിനെയൊക്കെ റെഡിയാക്കി പോകും. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് എഡിറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിങ്ങൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ അത് സേവ് ചെയ്യുന്ന ആ ടൈമിങ് കൊണ്ട് ഞാൻ തമ്പിനെയിൽ റെഡിയാക്കാൻ വേണ്ടി വെളിയിൽ ഒരു മലയൊക്കെ നിൽക്കുന്ന ഒരു കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി ചെന്ന് തമ്പിനെയിൽ എൻ്റെ ഫോണിനകത്തന്നെ റെഡിയാക്കും. ഞാൻ എപ്പോഴും ഫോണിനകത്താണ് ഞാൻ തമ്പിനെയിലൊക്കെ റെഡിയാക്കുന്നത്. അവിടെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് മരത്തിനകത്തോട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഞാൻ തമ്പിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. കഴിഞ്ഞിട്ട് അടുത്തതായി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യണ സമയമാണ്. തമ്പിനെയിലൊക്കെ റെഡിയാക്കി കമ്പ്യൂട്ടറിനകത്തോട്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡാക്കും. ചിലപ്പോൾ ഞാൻ ഷെഡ്യൂൾഡ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് തന്നിട്ടിടും. അങ്ങനെയൊക്കെയാണ് അപ്ലോഡ് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെ ഗെയിം കളിക്കണമെന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്കിലേക്ക് ചെന്നിട്ട് ഞാൻ GTA 4 വയ്ക്കും. വെച്ചിട്ട് ഞാൻ ചുമ്മാ കുറച്ച് നേരം ഒന്ന് കളിക്കും.
അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ജി ടി എ ഫോർ ഇങ്ങനെ ഓപ്പണായി വരും, പിന്നെ ഈ ഗെയിം ഓപ്പണായി വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും, നല്ല ലോഡായി വരാനൊക്കെ. അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും. പിന്നെ സ്റ്റാർട്ട് കൊടുത്തിട്ട് കഴിച്ച് ഇനിയും ലോഡാവാൻ കിടക്കുകയാണ്. ഇനിയും കുറച്ച് നേരം ഇങ്ങനെ ലോഡായി ലോഡായി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഓരോരുത്തമാർ ഓരോ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ ഗെയിം ഓപ്പണായി. ഇന്നയാണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ദോണ്ടൊക്കെ ചെയ്യാൻ ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു കുറച്ച് മെഷീൻസൊക്കെ വരെയായി. ഞാൻ പിന്നെ അങ്ങനെ മെഷീൻസ് ഒന്നും അങ്ങനെ കളിക്കത്തില്ല, നമ്മൾ ബ്രോയാണ് മെഷീൻസൊക്കെ കളിക്കുന്നത്. ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ ജി ടി എ ഫോറിനകത്ത് അവിടെ ഇവിടെ ഒക്കെ കാറെടുത്തുകൊണ്ട് ഓടിപ്പോവും. എന്നിട്ട് ചിലപ്പോൾ തോന്നുമ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ വെടിയൊക്കെ വെക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ നടന്നു പോവും, ഒരാളുടെ കാർ ഇങ്ങനെ എടുക്കും. മാറി മാറി ഇറങ്ങളേ, ചുമ്മാ ഓടിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവും. കാരണം അല്ലാതെ ജി ടി എ ഫോറിൽ കളിക്കാൻ അങ്ങനെ ഒന്നും തോന്നത്തില്ല. ചില സമയത്ത് നീ മെഷീൻസ് കളിക്കണമെന്ന് തോന്നും, അങ്ങനെ കളിക്കത്തേ ഉള്ളൂ. ഡേ എന്നിട്ട് ജി ടി എ ഫോർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഒന്ന് സിനിമ കാണാൻ തുടങ്ങും. അത് ഞാൻ ജിയോ സിനിമയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ വെച്ച സിനിമ ജിയോ സിനിമയ്ക്കകത്ത് വെച്ച സിനിമ സ്റ്റാർ വാർസ് ദ ഫോർ സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് വെക്കാൻ തോന്നിയത്. പിന്നെ പാലക്കാടായ കൊണ്ട് ഞാൻ അങ്ങനെ സിനിമയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. എനിക്കിവിടെ ഹോം തിയേറ്ററിനകത്ത് വെച്ച് കാണുമ്പോളേ അത് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹോം തിയേറ്ററിനകത്ത് ഇവിടെ നമ്മുടെ ഈ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഞാൻ ഇവിടെ വെച്ച് ഞാൻ അങ്ങനെ സിനിമ കാണാത്തുള്ളൂ. പിന്നെ ഞാനത് ഈ സിനിമ നേരത്തെ കണ്ട സിനിമയൊക്കെയാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെയൊക്കെ വെച്ച് കാണുകയാണ് എനിക്ക് ഇഷ്ടമുള്ള സിനിമാസ്. അല്ലാതെ കുറേ കമ്പ്യൂട്ടറും ഡിസ്കിലും കുറേ സിനിമയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. അല്ലാത്ത നമ്മൾ വീഡിയോസ് കാണും ഇങ്ങനെ, അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെയിരിക്കും. അതിനായിട്ട് എൻ്റെ ഡാഡിയുടെ അമ്മയോടൊക്കെ എൻ്റെ അനിയൻ്റെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യും, കളിക്കും, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായി എൻ്റെ മമ്മി നീ ലഞ്ചൊക്കെ കൊണ്ടു തരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കഴിച്ചിട്ട് പിന്നെ ലഞ്ച് കഴിക്കുന്നതിന് നിങ്ങൾക്കൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പിന്നെ പോകും. അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കണമെന്ന് തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ലൈറ്റൊക്കെ ഉണക്കിയിട്ട് കൂട്ടുകാരന്മാരെയൊക്കെ വിളിക്കും. എന്തൊക്കെ നീ നല്ലതായിട്ട് പഠിച്ചു, അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ചുമ്മാ ചോദിക്കും. എൻ്റെ കൂട്ടുകാരന്മാർ ദിൽജിത്തുണ്ട്, വിജേഷ് ഉണ്ട്, പിന്നെ ശ്രീനാഥ്, ശ്രീകാന്ത്, അങ്ങനെയൊക്കെ കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഓക്കെ, എൻ്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട്സിനെയും എൻ്റെ ഇപ്പോഴത്തെ സ്കൂളിലെ ഫ്രണ്ട്സിൽ സിദ്ധാർത്ഥ് അങ്ങനെ അമ്മമാരെയൊക്കെ ഞാൻ വിളിക്കും. വിളിച്ചിട്ട് ഞാൻ ഫോൺ കൊണ്ട് വെച്ചിട്ട് പിന്നെ പഠിക്കും. ആശേ, എന്നിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ട് പിന്നെ ചേരം ഒന്ന് ഉറങ്ങുകയും പിന്നെ എൻ്റെ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യും. ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ച വീഡിയോ തനിയെ ആയിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണി ശേ 6 മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കും. പിന്നെ മമ്മി എന്തൊക്കെയായി, ആഹാരമൊക്കെ റെഡിയാക്കി ഒന്ന് ചോദിക്കും. പിന്നെ ദാടി അപ്പത്തിരുന്ന് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനും ബ്രോയും കൂടി ഇങ്ങനെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയും പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും അവന് 2 മണിയാകുമ്പോൾ പഠിത്തമൊക്കെ തുടങ്ങും, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒരു ദിവസത്തെ എൻ്റെ ജീവിതം. വേറെ അങ്ങനെയൊന്നുമില്ല, കൊറോണയൊക്കെ കണ്ടിപ്പോൾ വെളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയൊക്കെയാണ് എണീക്കുന്നത്, പല്ലേക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്തതാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഇനിയും നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് രാഹുൽ മനോജ് എന്നാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിങ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അനിയനായിരുന്നു കൂടുതൽ ക്യാമറ വെച്ചാൽ, എന്നിട്ട് എൻ്റെ ഡാഡി എൻ്റെ അനിയനൊക്കെ ആയിരുന്നു എൻ്റെ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള അങ്ങനെ ഫാമിലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവർക്കൊരു ശുഭദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്താൻ പോവുകയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് നല്ല രീതിയിൽ വഴി നടത്തും എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും തുടർന്ന് നല്ല വീഡിയോ ആയിട്ട് വരാം. ഇറ്റ്സ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ. ഇങ്ങനെ വീഡിയോ തീർന്നു, നല്ല വേലയൊക്കെ ഉണ്ടല്ലേ ബ്രോ. വീഡിയോ അവസാനിച്ച് ഇനി പോവാം, ഇത് എഡിറ്റിംഗ് ചെയ്യണം. ഇനി എന്തൊക്കെ പരിപാടിയുണ്ട്. ക്യാമറ ഓഫ് ആക്കിയിരുന്നു.